നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സുഹൃത്ത് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് 19 ഒക്ടോബർ 2021 ചൊവ്വ കേരളകമ്പനിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ആൾദൈവം ഗുർമീതിന് വീണ്ടും ജീവപര്യന്തം ശബരിമല ദർശനമില്ല മടക്കി അയച്ചു ഡാമുകൾ തുറന്നു പ്രളയം ചെറുക്കാൻ തീരാദുഃഖമായി മാർട്ടിൻ സകുടുംബം മന്ത്രി വാഹനത്തിന് വഴി നൽകിയില്ല ഡ്രൈവർ അറസ്റ്റിൽ കാശ്മീരിലെ അശാന്തി അമിത്ഷാ അടിയന്തര യോഗം വിളിച്ചു പ്രണയം വെള്ളത്തിലായില്ല വാർപ്പിലെ അറിപ്പ് വണിഞ്ഞു വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവനന്തപുരം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തുലാമാസ പൂജാ നാളുകളിലെ ശബരിമല തീർത്ഥാടനം പൂർണ്ണമായും ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു നിലയ്ക്കലിൽ തങ്ങിയിരുന്ന തീർത്ഥാടകരെ സുരക്ഷിതമായി മടക്കി അയക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി ഇതിനായി എത്തിയ പോലീസിന് മുന്നിൽ നിലയ്ക്കലിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തർ ശരണം വിളിച്ച് പ്രതിഷേധിച്ചു ആന്ധ്ര തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പ്രതിഷേധിച്ചത് പിന്നീട് ഇവർ മടങ്ങി പ്രായമായവരും കുട്ടികളും അടക്കം 400 തീർത്ഥാടകർ ഉണ്ടായിരുന്നു നിലയ്ക്കൽ പെരുന്തേനരുവി മേഖലയിൽ ഞായറാഴ്ച 20 സെന്റിമീറ്ററിലധികം മഴ പെയ്തു നിർദ്ദേശങ്ങൾ അനുസരിക്കണം മുഖ്യമന്ത്രി തിരുവനന്തപുരം ഡാമുകൾ തുറന്നുവിടുന്നതോടെ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണം ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടി പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് 240 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവയിൽ 2541 കുടുംബങ്ങളിലെ 9081 പേരുണ്ട് ആൾദൈവം ഗുർമീതിന് വീണ്ടും ജീവപര്യന്തം കൂട്ടാളികൾക്കും ജീവപര്യന്തവും പിഴയും സ്വയം പ്രഖ്യാപിത ആൾദൈവവും ഹരിയാന സിർസയിലെ ദേര സജ്ജാ സൗദ തലവനുമായ ഗോമന്ത്രാം അർഹീം സിംഗിനും മറ്റു 4 പ്രത്യേക സിബിഐ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു സ്വന്തം അനുയായും മാനേജറുമായിരുന്ന രഞ്ജിത് സിംഗിനെ വെടിവെച്ച് കൊന്ന കേസിലാണ് ശിക്ഷ കേസിൽ ഇവർ കുറ്റക്കാരാണെന്ന് ഒക്ടോബർ 8 കോടതി കണ്ടെത്തിയിരുന്നു നിലവിൽ പീഡന കൊലപാതക കേസുകളിൽ ഗുർമീത് ജീവപര്യന്തം ഉൾപ്പെടെ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ് കൊലപാതകം ആശ്രമത്തിലെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ടെന്ന ഊമക്കത്ത് പ്രചരിപ്പിച്ചത് രഞ്ജിത് സിംഗ് ആണെന്ന് നിഗമനത്തിൽ 2002 ജൂലൈ 10 ഗുർമീത് കൊലപാതകം ആസൂത്രണം ചെയ്തത് നടപ്പാക്കിയത് രഞ്ജിത് സിംഗിന്റെ മകൻ ജഗ്സീർ സിംഗിന്റെ പരാതിയിൽ സിബിഐ 2003 ഡിസംബർ 3 കേസെടുത്തത് മുൻ ശിക്ഷകൾ രണ്ടു ശിക്ഷകളെ പീഡിപ്പിച്ച കേസിൽ 20 തടവ് ശിക്ഷ ലഭിച്ച ഗുർമീത് 53 ഹരിയാനയിലെ സുനേറിയ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴിയാണ് വിചാരണയ്ക്ക് വിധേയനായത് ആശ്രമത്തിലെ ദുരൂഹതകൾ സംബന്ധിച്ച വാർത്തകൾ നൽകിയതിന് പത്രപ്രവർത്തകനായ രാമചന്ദ്രൻ ഛത്രപതിയെ കൊലപ്പെടുത്തിയ കേസിൽ 2019 ജനുവരിയിലാണ് ഗുർമീതിന് മറ്റ് 3 ജീവപര്യന്തം വിധിച്ചത് സിബിഎസ്ഇ 10-12 ടേം പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു 11 മുതൽ ഡിസംബർ 12 വരെയും 12ാം ക്ലാസ് 1 പരീക്ഷ ഡിസംബർ 1 മുതൽ 22 വരെയും നടക്കും രാവിലെ 11:30 ഉച്ചയ്ക്ക് 1 വരെയാണ് പരീക്ഷ വിശദവിവരങ്ങൾ സിബിഎസ്ഇ പോർട്ടലിൽ കോളേജുകൾ തുറക്കുന്നത് 25 തിരുവനന്തപുരം കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ മാസം 25 മാത്രമേ തുറക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കാടുകയറി ക്ഷേത്ര പരിസരം വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരം കാടുകയറിയ നിലയിൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രം പാമനാശ റോഡിന്റെ പാർശ്വഭാഗങ്ങളിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രകുളം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ദേവസ്വത്തിന്റെ ഭൂമിയാണ് അവിടെയുള്ള കാടുകൾ വെട്ടിമാറ്റി ശുചീകരണം നടത്തേണ്ടത് ദേവസ്വത്തിന്റെ ചുമതലയാണ് കെ എം ലാജി വർക്കല നഗരസഭാ ചെയർമാൻ നെൽപ്പാടങ്ങളിൽ വെള്ളക്കെട്ട് കിളിമാനൂർ പ്രോജക്ട് അസിസ്റ്റന്റ് ഒഴിവ് ചിറയൻകീഴ് മംഗലപുരം ഗ്രാമപഞ്ചായത്ത് ചിറയൻകീഴ് മംഗലപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രോജക്ട് സിസ്റ്റത്തിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിശ്ചിത യോഗ്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പൊതുവിദ്യാലയ ശുചീകരണം ആറ്റിങ്ങൽ പൊതുവിദ്യാലയ ശുചീകരണ പരിപാടി പൊതുജന പങ്കാളിത്തത്തോടെ നടന്നു കിഴിവലം ഗ്രാമപഞ്ചായത്തിലെ ഉദ്ഘാടന പ്രസിഡന്റ് ആർ മനോന്മണി നിർവഹിച്ചു ചിറയൻകീഴ് താലൂക്കിൽ 1 കോടിയുടെ കൃഷിനാശം ആറ്റിങ്ങൽ കലാപത്തിന്റെ 300ാം വാർഷികം ചരിത്ര സമ്മേളനം ആറ്റിങ്ങൽ കലാപത്തിൽ 300ാം വാർഷികത്തോടനുബന്ധിച്ച് തപസ്യ കലാസാഹിത്യ വേദി ആറ്റിങ്ങൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചരിത്ര സമ്മേളനം സംഘടിപ്പിച്ചു അമർ ആശുപത്രി MD ഡോക്ടർ രാധാകൃഷ്ണൻ നായർ ഭദ്രദീപം തെളിച്ചു കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം തിരൂർ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പൈതൃക പഠന കേന്ദ്രം മുൻ ഡയറക്ടറും ചരിത്രകാരനുമായ ഡോക്ടർ ശങ്കരൻകുട്ടി നായർ മുഖ്യപ്രഭാഷണം നടത്തി തപസ്യ ജില്ലാ സെക്രട്ടറി സുജിത് ഭവാനന്ദ പ്രമേയവും അവതരിപ്പിച്ചു ചരിത്രകാരൻ മോഹൻലാൽ കവി വിജയൻ പാലാഴി ചിത്രകാരൻ സുരേഷ് കോളാഷ് അഖിലേഷ് ഗോപകുമാർ ശ്യാം ചന്ദ്രമാരാർ രാജു രാജേഷ് മാധവൻ ശിവൻപിള്ള എന്നിവർ പങ്കെടുത്തു വർക്കല ക്ഷേത്രം റൂട്ടിൽ ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നു വർക്കല ക്ഷേത്ര റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ സ്ഥിരമായി ട്രിപ്പുകൾ മുടക്കുന്നതായി പരാതി വർക്കല ക്ഷേത്രത്തിന്റെയും ബീച്ചിന്റെയും പ്രാധാന്യം കണക്കിലെടുത്ത് ഈ റൂട്ടിൽ പെർമിറ്റ് നേടിയ ചില ബസ്സുകൾ വർക്കലയിലും റെയിൽവേ സ്റ്റേഷനിലുമായി സർവീസ് അവസാനിപ്പിക്കുകയാണ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ ബുദ്ധിമുട്ടിലാണ് ഡാമുകൾ തുറന്നു പ്രളയം ചെറുക്കാൻ നാളെ മുതൽ കൂടും മഴയെന്ന് മുന്നറിയിപ്പ് ഇന്നലെ തുറന്നത് കക്കിയും ഷോളയാറും ഇടുക്കിയിൽ ഇന്ന് 3 ഉയർത്തും പത്തനംതിട്ട തൃശൂർ കക്കിഗ്രാം തുറന്നതോടെ പത്തനംതിട്ടയിൽ പമ്പാതീര നദീതീര പ്രദേശങ്ങളും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ മേഖലയും ഷോളയാർ ഡാം തുറന്നതോടെ തൃശൂർ ജില്ലയിലെ ചാലക്കുടിപ്പുഴയുടെ തീരവും കൊല്ലം തെന്മലയിൽ പരപ്പ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ കല്ലറയാറിന്റെ തീരമേഖലയും അതീവ ജാഗ്രതയിലായി ഇടുക്കിയിലെ ജലവഴി വെള്ളം ആദ്യമെത്തുന്നത് ചെറുതോണിപ്പുഴയിൽ തുടർന്ന് തടിയമ്പാട് കരിമ്പൻ ചപ്പാത്തിലൂടെ വെള്ളം ഒഴുകി 24 കിലോമീറ്റർ അകലെ ലോവർ പെരിയാർ അണക്കെട്ടിലെത്തും ഇവിടെ നിന്ന് ഭൂതത്താൻകെട്ട് ഇടമലയാർ ഡാമുകളിലൂടെ മലയാറ്റൂർ കാലടി ആലുവ വഴി വരാപ്പുഴ കായലിലെത്തും മന്ത്രി വാഹനത്തിന് വഴി നൽകിയില്ല ഡ്രൈവർ അറസ്റ്റിൽ
ചാലക്കുടി. മന്ത്രിയുടെ വാഹനം കടന്നുപോകാൻ അനുവദിക്കാതിരുന്ന മിനി ലോറി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവിന്റെ വാഹനത്തെ കടന്നുപോകാൻ അനുവദിക്കാതിരിക്കുകയും പ്രകോപിതരപരമായി സംസാരിക്കുകയും ചെയ്യുന്നത് കൈപ്പമംഗലം ആനന്ദഭവനിൽ സൂരജിനെയാണ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിൽ ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷന്റെ സർവീസ് റോഡിലായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് സർവീസ് റോഡിലൂടെ പോയതായിരുന്നു മന്ത്രി. സിഗ്നൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ തുടരെ ഹോണടിച്ച് മുന്നിൽ കിടന്ന മിനി ലോറി വഴി നൽകിയില്ല. പുറത്തിറങ്ങിയ സൂരജ് തുടരെ ഹോൺ മുഴക്കിയതിന് ക്ഷോഭിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. കാശ്മീരിലെ അശാന്തി അടിയന്തര യോഗം വിളിച്ച് അറിയിച്ച യോഗം അന്യ സംസ്ഥാനക്കാരെ കൊല്ലുന്ന പശ്ചാത്തലത്തിൽ. ന്യൂഡൽഹി, അന്യ സംസ്ഥാനക്കാരെ പ്രത്യേകം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പിന്തുണയോടെ ഭീകരർ ജമ്മുകാശ്മീരിൽ അശാന്തി പടർത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ഉന്നതതല സുരക്ഷാ യോഗം ചേർന്നു. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം തടയാൻ വേണ്ടി വന്നാൽ പാക് അതിർത്തിയിൽ വീണ്ടും ഒരു സർജിക്കൽ ആക്രമണത്തിന് മടിക്കില്ലെന്ന് അമിത്ഷായുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് യോഗം. സുരക്ഷാ ഏജൻസി മേധാവികൾ, അർദ്ധസൈനിക വിഭാഗം ഉദ്യോഗസ്ഥർ, പോലീസ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ ആഭ്യന്തര സുരക്ഷയായിരുന്നു മുഖ്യ അജണ്ട. കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾക്ക് തടയിടാൻ ഭീകരർ ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ലക്ഷ്യമിടുന്നത് യോഗം ചർച്ച ചെയ്തു. ഫയജഹിതരായ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജമ്മുകാശ്മീരിൽ നിന്ന് പലായനം തുടങ്ങിയ സാഹചര്യത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളാൻ അമിത്ഷാ നിർദ്ദേശിച്ചു. അന്യ സംസ്ഥാനക്കാരും നാട്ടുകാരുമടക്കം 11 പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഭീകരരെ അമർച്ച ചെയ്യാനുള്ള ശ്രമത്തിനിടെ മലയാളി വൈശാഖ് അടക്കം 9 സൈനികരും വീരമൃത്യു വരിച്ചു. അതിന്റെ കരസേനാ മേധാവി ജനറൽ MM നരവാനെ സുരക്ഷാ സന്നാഹങ്ങൾ വിശകലനം ചെയ്യാൻ ജമ്മുവിലെത്തി. അതിർത്തിയിലെ സേനാവിന്യാസം ഉൾപ്പെടെ അദ്ദേഹം വിലയിരുത്തും. പ്രണയം വെള്ളത്തിലായില്ല, വാർപ്പിലേറി പൂവണിഞ്ഞു. ആലപ്പുഴ പ്രണയസാഫല്യത്തിലെ ആദ്യം ജാതിയും പിന്നീട് പേമാരിയും തടസ്സമായെങ്കിലും വധുവരന്മാർ ചെമ്പിലേറിയതോടെ പ്രതിരോധ അനുഗ്രഹത്തിന് വഴിമാറി. തകഴി കരുമാടി സ്വദേശി ആകാശ് കുഞ്ഞുമോന് 26, അമ്പലപ്പുഴ സ്വദേശി ഐശ്വര്യ 22 വെള്ളത്തിന് മീതെ ചെമ്പില് വാർപ്പിലേറി അമ്പല നടയിലെത്തി താലി ചാർത്തിയത്. വാർത്തകൾ തുടരുന്നു. ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റ ആളുമായി പോയ ആംബുലൻസും അപകടത്തിൽപ്പെട്ടു വെഞ്ഞാറമൂട്ടിൽ. പ്രതിഭാ സംഗമവും അവാർഡ് വിതരണവും കിളിമാനൂരിൽ. SN കുഞ്ഞകൃഷ്ണപിള്ള അനുസ്മരണം വെമ്പായത്ത്. ഞാറ്റടി നശിപ്പിച്ച സംഭവത്തിൽ നടപടിയില്ലെന്ന് പരാതി. കല്ലമ്പലം ഒട്ടൂർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മാമ്പഴക്കോണ ഏലയിലെ 15 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കുന്നതിനായി പാകിയ ഞാറ്റടി നായ്ക്കളെയും പശുവിനെയും ഇറക്കി. നശിപ്പിച്ച സംഭവത്തിൽ നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. ഈട്ടിമരം അപകടാവസ്ഥയിൽ കിളിമാനൂർ. ഉണങ്ങിയ പടുകൂറ്റൻ ഈട്ടിമരം അപകട ഭീഷണിയാകുന്നു. 200 മീൻമുട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനും സമീപമായി സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന ഈട്ടിമരമാണ് ഭക്തജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും അപകട ഭീഷണി ഉയർത്തുന്നത്. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലടിച്ച് തകർന്നു വെഞ്ഞാറമോട്. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലടിച്ച് അപകടം ആളപായമില്ല. കഴിഞ്ഞ ദിവസം രാത്രി 11:30 വെഞ്ഞാറമോട് കുരുമന്ദിരത്തിന് സമീപമായിരുന്നു അപകടം. വെഞ്ഞാറമോട് ഭാഗത്ത് നിന്ന് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആറ്റിങ്ങൽ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഷിഫ്റ്റ് കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആറ്റിങ്ങൽ പള്ളിയിൽ തീർത്ഥാടനത്തിന് പോയി മടങ്ങുകയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. കനത്ത മഴയിൽ ഒറ്റൂരിൽ വീട് തകർന്നു. പിറന്നാൾ ദിനത്തിൽ ലഭിച്ചത് അലന്റെ ചേതനേറ്റ ശരീരം. അലനും അമ്മ സോണിയയും മുണ്ടങ്ങ. അലന്റെ ആറ്റുചാൽ വീട്ടിൽ ഇന്നലെ പിറന്നാൾ ആശംസകളും അതിന്റെ ആഹ്ലാദവും നിറയേണ്ടതായിരുന്നു. അലൻ 14 പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന ഇന്നലത്തെ സന്ധ്യയിൽ മണ്ണും പാറയും നീക്കി ഫയർഫോഴ്സ് കണ്ടെടുത്ത ചിന്നിയ നിലയിലുള്ള മൃതശരീരം അലന്റേതാണെന്നാണ് കരുതുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷമേ ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടുകയുള്ളൂ. പ്രളയക്കരുതൽ, കരപറ്റിയത് ഡാം മാനേജ്മെന്റ് മാത്രം. തിരുവനന്തപുരം 2018 പ്രളയത്തെ തുടർന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച മുൻകരുതൽ പദ്ധതികളിൽ നടപ്പായത് ഡാം മാനേജ്മെന്റ് സംവിധാനം മാത്രം പ്രളയത്തിന്റെ കാരണക്കാരെന്ന് അന്ന് പഴികേട്ട KCB ആയിരുന്നു. ലാഭക്കുതിയിൽ സംഭരിച്ച വെള്ളം അവസാന നിമിഷം തുറന്നുവിട്ടെന്നായിരുന്നു ആക്ഷേപം. പഴിക്കൊടുവിൽ KCB ദുരന്ത നിവാരണ വിഭാഗവും ചേർന്ന് ഡാം മാനേജ്മെന്റിന് കൃത്യതയുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. മഴക്കാലത്തിന് മുമ്പ് അത് വീണ്ടും അവലോകനം ചെയ്ത് കുറ്റമറ്റതാക്കും. ഡാം മാനേജ്മെന്റിന്റെ വീഴ്ച കാരണം പ്ലയമോ ഉരുൾപൊട്ടലോ പിന്നീട് സംസ്ഥാനത്തുണ്ടായിട്ടില്ല. 8 ഡാമുകൾ തുറക്കാൻ KCB അനുമതി. ഗാഡ്ഗിൽ 10 മുമ്പ് പറഞ്ഞു നമ്മൾ അവഗണിച്ചു, അപമാനിച്ചു, തുരത്തി. തിരുവനന്തപുരം മിന്നൽ പ്രളയങ്ങളും മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലുകളും ഗ്രാമങ്ങളും അതിലെ മനുഷ്യരും കുത്തിയൊലിച്ചു പോകുന്നത് കണ്ട് കേരളം വീണ്ടും ഞെട്ടിവിറയ്ക്കുന്നു. പരിസ്ഥിതി നാശം തുടർന്നാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് ഒരു ദശകം മുമ്പ് പറഞ്ഞ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ശമന്തീനി കഴുകനെന്നും വിദേശ ചാരനെന്നും ആക്ഷേപിച്ച് ഹർത്താലൊക്കെ നടത്തിയുമാണ് നമ്മൾ അന്ന് ഓടിച്ചുവിട്ടത്. ഭൂമിയുടെ സ്വഭാവം അറിഞ്ഞ് കൃഷിയും കെട്ടിട നിർമ്മാണവും നടത്തണമെന്ന ഗാഡ്ഗിലിന്റെ നിർദ്ദേശം പരിഗണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ തീവ്രത കുറയ്ക്കാമായിരുന്നു. നഷ്ടങ്ങളുടെ കണക്കെടുപ്പിനൊപ്പം ദുരന്ത കാരണങ്ങൾ കൂടി ശാസ്ത്രീയമായി പഠിച്ചില്ലെങ്കിൽ കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ ശവപ്പറമ്പാവും. വനഭൂമി കയ്യേറരുത്, കൃഷിഭൂമിയും തരം മാറ്റരുത്. അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് പരിസ്ഥിതി പഠനം നിർബന്ധമാക്കണം. പുതിയ നിർമ്മാണ ചട്ടമുണ്ടാക്കണം. നദികളുടെ ഒഴുക്ക് തടയരുത്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കണം. എന്നിങ്ങനെ ഗാഡ്ഗിലിന്റെ നിർദ്ദേശങ്ങളെല്ലാം തള്ളിയ ശേഷം പൊതു പദ്ധതികൾക്കായി നീർത്തടങ്ങളും വയലുകളും നികത്തണമെന്ന നിയമം പാസാക്കി. 30 600,000 ഹെക്ടർ നെൽവയൽ ഇല്ലാതായി. സംസ്ഥാനത്ത് ഇങ്ങനെയൊരു നിയമം വന്നത് ഉരുൾപൊട്ടൽ മേഖലകളിൽ കെട്ടിട നിർമ്മാണം അനുവദിക്കരുതെന്നും കെട്ടിടങ്ങളും കൃഷിയുമൊക്കെ എവിടെയൊക്കെ ആകാമെന്ന്
ഫോമ മാപ്പിംഗിലൂടെ രേഖപ്പെടുത്തണമെന്നുള്ള ഗാഡ്ഗിലിന്റെ ശുപാർശകളും ചെവിക്കൊണ്ടില്ല. മൂന്ന് വർഷത്തിനിടെ 10 ജില്ലകളിൽ 1000-ലേറെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. 100 എണ്ണം അതിതീവ്രമായിരുന്നു. പശ്ചിമഘട്ടത്തിലെ 80% ഉരുൾപൊട്ടൽ മേഖലയാണ്. 13,000 ഉരുൾപൊട്ടൽ മേഖലകളും 17,000 മണ്ണിടിച്ചിൽ മേഖലകളും ഉണ്ട്. എന്നിട്ടും പുതിയ കോറികൾ ഉണ്ടാവുന്നു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന് പത്മഭൂഷൺ ദേശീയ പരിസ്ഥിതി ഫെലോഷിപ്പ് ശാന്തി സ്വരൂപ് ഫഡ്നഗർ വോൾവോ എൻവയൺമെന്റൽ ടൈലർ രാജ്യോത്സവ പ്രശാന്തി പുരസ്കാരങ്ങൾ ലഭിച്ച പൂനെ സ്വദേശി പശ്ചിമഘട്ട നീലഗിരി ജൈവമണ്ഡല സംരക്ഷണത്തിന് പദ്ധതി രേഖയുണ്ടാക്കി. കേരളത്തിലെ ഇപ്പോഴത്തെ അതിർത്തി അതിതീവ്ര മഴയ്ക്കും ഉരുൾപൊട്ടലിനും കാരണം അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണവും അസാധാരണമായ കാലാവസ്ഥാ മാറ്റവുമാണെന്നും പശ്ചിമഘട്ടം സംരക്ഷിച്ചില്ലെങ്കിൽ ഇനിയും പല ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷിയാകുമെന്നും ഗാഡ്ഗിൽ പറഞ്ഞു. അപമാനിച്ചു തുരത്തി. നിയമസഭയിൽ രാഷ്ട്രീയഭേദമന്യേ ഗാഡ്ഗിലിന് അപമാനപക്ഷമുണ്ടായി. കോറികൾ ഉണ്ടെങ്കിൽ എന്താ, മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് തോമസ് ചാണ്ടിയും ഒരു ജെ സി ബി പോയിട്ട് കൈക്കോട്ട് പോലും വയ്ക്കാത്ത നിബിഡ വനത്തിൽ എങ്ങനെ ഉരുൾപൊട്ടി എന്ന് പി വി അൻവറും ഗാഡ്ഗിൽ പറയുന്നത് ശരിയെങ്കിൽ വനത്തിൽ എങ്ങനെ ഉരുൾപൊട്ടിയെന്ന് പി സി ജോർജും പരിഹസിച്ചു. ദുരന്തങ്ങൾ പ്രകൃതിയുടെ ആർക്കും തടുക്കാനാവാത്ത വിധിയാണെന്നും നിയമങ്ങൾ ഇളവ് ചെയ്യണമെന്നാണ് എസ് രാജേന്ദ്രൻ പറഞ്ഞത്. സമന്തീനി കഴുകൻ എന്നാണ് ഇടുക്കിയിലെ മുൻ എം പി ഗാഡ്ഗിലിനെ വിളിച്ചത്. തോട്ടിൽ വീണ് കാണാതായ നാടോടി ബാലന്റെ മൃതദേഹം കണ്ടെടുത്തു. കുട്ടികൾ കൊക്കയാർ പണ്ടേ പരിതസ്ഥിതി ദുർബല മേഖല. തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായി. നിരവധി ജീനുകൾ നഷ്ടമായ കോട്ടയം ഇടുക്കി ജില്ലകളെ വേദനിക്കുന്ന പുൽപ്ലയാർ തീരത്തുള്ള കൂട്ടിക്കൽ കൊക്കയാർ പ്രദേശങ്ങളും ഒപ്പം മണിമലയാറിന്റെ തീരത്തുള്ള മുണ്ടക്കയവും 3,000 വർഷത്തിന് മുമ്പ് വരെ തുടർച്ചയായി മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരുന്ന മേഖലയായിരുന്നു എന്ന പഠന റിപ്പോർട്ട് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ എസ് ശാസ്ത്രജ്ഞ ഡോക്ടർ ഡി പത്മനാളിന്റെ നേതൃത്വത്തിൽ 2014 നടത്തിയ പഠനത്തിനായിരുന്നു കണ്ടെത്തൽ. ഉരുൾപൊട്ടൽ ഒഴുകി വന്ന മരങ്ങൾ മണിയലമാറിന്റെ ഇരുകരകളിലും അടിഞ്ഞിരുന്നു. മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയ ഇവയുടെ പഴക്കം കണക്കാക്കിയപ്പോൾ ആണ് സ്ഥിരം ഉരുൾപൊട്ടൽ മേഖലയാണെന്ന് മനസ്സിലായത്. ഗാഡ്ഗിൽ കമ്മിറ്റിയും കൂട്ടികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പരിതസ്ഥിതി ദുർബല മേഖലയെന്ന് കണ്ടെത്തിയിരുന്നു. പാറപൊട്ടിക്കലും നിർമ്മാണവും പൂർണ്ണമായി നിരോധിക്കേണ്ട പ്രദേശങ്ങളിലാണ് കുട്ടികൾ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തെ വല്യന്ത ഇളങ്കാട് മേഖലകളിൽ പാറപൊട്ടിക്കൽ വേഗമാണ്. ഇവിടങ്ങളിൽ ഭൂമിയുടെ ഘടന മാറ്റിക്കൊണ്ട് നിർമ്മാണ ഖനന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപകട സാധ്യത കൂട്ടുമെന്നും പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. വെള്ളിയാഴ്ച വരെ മഴ വീണ്ടും ശക്തമാകും. മണിമലയാറ്റിൽ ഒലിച്ചുപോയത് ജെബിയുടെ സ്വപ്നഭവനം. മുണ്ടകയം എന്തോ പന്തികേടുത്തോന്ന് എല്ലാവരെയും വിളിച്ചിറക്കി വാതിൽ പൂട്ടി പുറത്തിറങ്ങി അരമണിക്കൂറിനകം വീട് ഒലിച്ചുപോയി. ദൈവം തമ്പുരാന്റെ കാരണം കൊണ്ടാണ് ജീവൻ തിരിച്ചുകിട്ടി. സ്വപ്നഭവനം ഒലിച്ചുപോയതിന്റെ ആഘാതം താങ്ങാനാവാതെ ജെബിയുടെ ഭാര്യ പുഷ്പ പറഞ്ഞു. മുണ്ടക്കയം റൂട്ടിലെ സ്വകാര്യ ബസ് ഡ്രൈവറായ കല്ലേപ്പാലം കൊല്ലപ്പറമ്പിൽ ജെബിയുടെ വീട് ഒലിച്ചുപോകുന്ന ദൃശ്യം കരൾ നുറുകുന്ന വേദനയോടെയാണ് എല്ലാവരും കണ്ടത്. കലിതുള്ളി ഒഴുകിയ മണിമല വയറിലേക്ക് വീട് ഒന്നടങ്കം മറിഞ്ഞു വീഴുകയായിരുന്നു. 27 വർഷം വണ്ടി ഓടിച്ചു കിട്ടിയ തുക കൊണ്ടുണ്ടാക്കിയതാണ് ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് പോയത്. ലോണും കടവും വാങ്ങിയാണ് വീട് വെച്ചത്. സംഭവ സമയം ബസ് ഓടിക്കുകയായിരുന്ന ജെബി. വീട്ടിൽ ഭാര്യയും മക്കളുമാണ് ഉണ്ടായിരുന്നത്. മഴ ശക്തമായതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ സുരക്ഷിതമെന്ന് കരുതി ജെബിയുടെ വീട്ടിലാണ് അഭയം തേടിയത്. പെട്ടെന്ന് പുറത്തുനിന്നെന്തോ ശബ്ദം കേട്ടതുകൊണ്ട് എല്ലാവരെയും പുറത്തിറക്കി വാതിൽ പൂട്ടുകയായിരുന്നു. അരമണിക്കൂറിനകം വീട് ഒലിച്ചുപോയി. 2 പെൺമക്കളാണ് ജെബിക്ക്. ഒരാൾ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയാണ്. മറ്റൊരാളുടെ കല്യാണം കഴിഞ്ഞു. ഇവർ ഇപ്പോൾ സഹോദരന്റെ വീട്ടിലാണ്. അതിജീവിക്കാൻ എലിക്കുളം മാതൃക. ഡോക്ടർ ടി എം തോമസ് ഐസക് എഴുതിയ ഒരു ലേഖനം. 2 പതിറ്റാണ്ടായി കേരളത്തിലെ റബ്ബർ മേഖല വില തകർച്ചയുടെ കെടുതിയിലാണ്. നല്ലൊരു വിഭാഗം റബ്ബർ തോട്ടങ്ങളിൽ കൃത്യമായി ടാപ്പിംഗ് നടക്കുന്നില്ല. ടാപ്പിംഗ് തൊഴിലാളികളും വറുതിയിലാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ. അതിജീവനത്തിന്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇതേക്കുറിച്ച് പഠിക്കാൻ ആരും തുനിഞ്ഞിട്ടില്ല. ഇതാ എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കൃഷിക്കാരുടെ കൂട്ടായ്മ കണ്ടെത്തിയ അതിജീവനത്തിന്റെ വഴികൾ. നിമിത്തമായത് 2015 പണി നഷ്ടപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളി കല്ലേൽ നാരായണന്റെ ആത്മഹത്യയാണ്. ആത്മഹത്യകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആലോചന സംസ്കാര സ്ഥലത്ത് വെച്ച് തന്നെ ഉണ്ടായി. കർഷകരുടെ യോഗം സ്കൂൾ ഹാളിൽ വിളിച്ചുകൂട്ടി. സർക്കാർ ഏജൻസികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു. റബ്ബർ നിലനിർത്തിക്കൊണ്ട് തന്നെ തോട്ടങ്ങളെ വരുമാനദായകമാക്കാൻ കഴിയുമോ എന്നായിരുന്നു ചർച്ച. ഇതാണ് പ്രതിപാദ്യ വിഷയം. ലേഖനം നീണ്ടുപോകുന്നു. ഇനിയും പഠിക്കാനുണ്ട് പ്രളയപാഠങ്ങൾ. പ്രളയത്തെ അടിസ്ഥാനമാക്കി ആണ് ആദ്യത്തെ എഡിറ്റോറിയൽ. ഇനിയും പഠിക്കാനുണ്ട് പ്രളയ പാഠങ്ങൾ. ഓർക്കാപ്പുറത്തുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരിക്കൽ കൂടി പകച്ചു നിൽക്കുകയാണ് കേരളം. ചുട്ടുപൊള്ളുന്ന ചൂടിൽ വിളവെടുത്ത നെല്ല് നന്നായി ഉണങ്ങേണ്ട നാളുകൾ പേമാരിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും തീരാദുരത്തിന് വഴിമാറിയപ്പോൾ അന്തരിച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇതാണ് പ്രതിപാദ്യ വിഷയം. പുതിയ കാലം പുതിയ സിനിമ അവതരണത്തിലെ പുതുമയും ശ്രദ്ധേയമായ പ്രമേയവും കൊണ്ട് വേട്ടു നിൽക്കുന്ന ചലച്ചിത്രങ്ങൾക്കും അവയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കലാകാരന്മാർക്കുമാണ് ഭൂരിപക്ഷം അവാർഡുകൾ ലഭിച്ചതെന്നാണ് ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ കാലം പുതിയ സിനിമ ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം. പി എസ് സി എന്ന കണ്ണാടി SSI. കേരളത്തിന്റെ ദീർഘനാളത്തെ സ്വപ്നമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS റാങ്ക് പട്ടികയായി അടുത്തിടെ പൂർണ്ണത നേടിയത്. ഇത് സാക്ഷാത്കരിച്ച കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്വന്തം ചരിത്രത്തിൽ നിറപ്പകിട്ടുള്ള റേഡാണ് രചിച്ചത്. സംസ്ഥാനത്തെ സുപ്രധാനമായ 105 ഔദ്യോഗിക പദവികളിലേക്ക്
മെരിറ്റും സാമൂഹിക നീതിയും ഒരേ സമയം പരിഗണിച്ച് ഏറ്റവും സമർത്ഥരായവരെ കണ്ടെത്തി നൽകുന്നതിൽ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് കേരള പി എസ് സി. ഇതാണ് പ്രതിവാദ്യ വിഷയം. ലേഖനം തുടർന്ന് പോകുന്നു. ഭഗവത്ഗീതയും ഇസഹാക്ക് സാഹിബും ശുഭോ എസ് വയലകത്ത് എഴുതിയ ഒരു ലേഖനമാണ്. കരുതലായി കാതോർത്ത് സ്ത്രീകൾക്കുള്ള ഓൺലൈൻ സഹായ പദ്ധതി വിജയത്തിലേക്ക്. പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യാം. കൊച്ചി സ്ത്രീകൾക്ക് താമസ സ്ഥലത്ത് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ലഭ്യമാക്കുന്ന കാതോർത്ത് പദ്ധതിക്ക് സ്വീകാര്യതയേറുന്നു. വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഫെബ്രുവരിയിൽ ആരംഭിച്ച പോർട്ടലിൽ ഇതുവരെ 965 പരാതികൾ ലഭിച്ചു. ഏറെയും ഗാർഹിക പീഡനം സംബന്ധിച്ചവ. രണ്ടാം കോവിഡ് ലോക്ഡൌണിന് ശേഷം ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. രജിസ്ട്രേഷനും ഓൺലൈൻ കൂടിക്കാഴ്ചയും സൗജന്യം. സൂം, ഗൂഗിൾ മീറ്റ് തുടങ്ങിയ മുഖേനയാണ് കൂടിക്കാഴ്ച. സ്ത്രീകൾക്ക് ഏറെ ഉപകാരപ്രദമാണ് പദ്ധതിയെന്നും ഉടൻ പരിഹാര നിർദ്ദേശങ്ങൾ ലഭിക്കുമെന്നും വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പറഞ്ഞു. ജില്ലാതലത്തിൽ സെന്റർ ഫോർ വുമൺ എന്ന വിഭാഗവും രൂപീകരിച്ചു. കരിപ്പൂർ വിമാനത്താവളം 248.75 ഏക്കർ ഏറ്റെടുക്കും. കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് 248.75 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറാൻ ധാരണയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. രണ്ടാം ടെർമിനലിന് സ്ഥലം കണ്ടെത്തണമെന്ന എയർപോർട്ട് അതോറിറ്റിയുടെ ആവശ്യം യോഗം തള്ളി. പകരം റൺവേയുടെ വികസനത്തിന് മുൻതൂക്കം നൽകണമെന്ന് അഭിപ്രായമുയർന്നു. ഏറ്റെടുക്കുന്നതിൽ 96.5 ഏക്കർ റൺവേക്കും 137 ഏക്കർ ടെർമിനലിനും 15.25 ഏക്കർ കാർ പാർക്കിങ്ങിനുമാണ്. സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കൽ പൂർത്തിയാക്കി സ്ഥലമെടുപ്പുകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകും. വലിയ വിമാന സർവീസ് പുനരാരംഭിക്കാൻ കേന്ദ്രവുമായി ചർച്ച നടത്തും. കഴിഞ്ഞ വർഷം വിമാനാപകടം ഉണ്ടായത് റൺവേയുടെ അപര്യാപ്തത കൊണ്ടല്ലെന്ന് വ്യക്തമായ സ്ഥിതിക്ക് വലിയ വിമാനമിറങ്ങാൻ തടസ്സമില്ലെന്നും കാർഗോ സർവീസ് പുനരാരംഭിച്ചാലേ കയറ്റുമതി മെച്ചപ്പെടുമെന്നും യോഗം വിലയിരുത്തി. മന്ത്രി വി അബ്ദുറഹ്മാൻ, എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ, എം കെ രാഘവൻ, എം പി അബ്ദുൾ സമദ് സമദാനി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രി റിയാസ് പറഞ്ഞത് ഇടതുപക്ഷ നിലപാട് ജി സുധാകരൻ. നിയമസഭാ സമ്മേളനം ഈ ആഴ്ച ഒഴിവാക്കാനിട. കെ എസ് ആർ ടി സി പെൻഷൻ മുടങ്ങി. പെരിയ ഇരട്ടക്കുല, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തു. കാസർഗോഡ് പെരിയ ഇരട്ടക്കുല കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി ഗോവിന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ ഡോക്ടർ ബി പി പി മുസ്തഫയെ സി ബി ഐ ചോദ്യം ചെയ്തു. കോവിഡ് ഇന്നലെ 6676. വാട്ടർ അതോറിറ്റിയുടെ ഇരുട്ടടി. ഇമ്മിണി വെള്ളത്തിന് വലിയ ബിൽ. ഉപയോഗിക്കാത്ത വെള്ളത്തിന് ഉപഭോക്താക്കൾക്ക് വൻതുകയുടെ ബിൽ നൽകി. വാട്ടർ അതോറിറ്റിയുടെ ഇരുട്ടടി. 46 രൂപയുടെ ബിൽ അടച്ചുകൊണ്ടിരുന്ന ഒരു ഗാർഹിക ഉപഭോക്താവിന് ലഭിച്ചത് 6632 രൂപയുടെ ബിൽ. ഇത്തരത്തിൽ കൂടിയ ബിൽ തുകയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം 25 പരാതികളാണ് അതോറിറ്റിക്ക് ലഭിക്കുന്നത്. ഡിമാൻഡ് ഏറി, അടക്കയ്ക്ക് സർവകാല റെക്കോർഡ് വില. കച്ചവടക്കാർക്കും കർഷകർക്കും ആഹ്ലാദം പകർന്ന് അടയ്ക്കാ വില ഇക്കാലത്തെയും ഉയരത്തിലെത്തി. കോവിഡ് ലോക്ഡൌണിൽ ഡിമാൻഡ് കുതിച്ചതോടെ ഒറ്റയടിക്ക് വർദ്ധിച്ചത് 200 രൂപ. അടയ്ക്ക തൈകൾക്കും നല്ല ഡിമാൻഡുണ്ട്. അടയ്ക്കാ വില കൂടിയെങ്കിലും സർക്കാരിന്റെ പിന്തുണ ഇല്ലാത്തത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നു. കേരളത്തിൽ റബ്ബർ തെങ്ങ് കൃഷി ചെയ്തിരുന്നവർ വേഗമായി അടയ്ക്കാ കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ പുകയില ഉൽപ്പന്നത്തിന്റെ ഭാഗമായതിനാൽ അടയ്ക്കാ കൃഷിയെ സർക്കാർ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുന്നില്ല. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അടയ്ക്ക കൂടുതലായും ആഭ്യന്തര വിപണിയിൽ തന്നെയാണ് വിൽപ്പന. ഇന്ത്യക്കാർ ഒട്ടേറെയുള്ള ഗൾഫ് രാജ്യങ്ങളായിരിക്കും കയറ്റുമതിയുണ്ട്. കോവിഡിൽ വിലക്കുതിപ്പ്. ലോക്ഡൌണിന് മുമ്പ് മാർച്ചിൽ അടയ്ക്കയ്ക്ക് പഴയത് 266 രൂപയും പുതിയത് 298 രൂപയും ഉണ്ടായിരുന്നു. വില മേയിൽ 290-330 രൂപ നിരവാരത്തിലേക്ക് ഉയർന്നു. കോവിഡിൽ അടയ്ക്ക ഇറക്കുമതി നിലച്ചതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടയ്ക്കയ്ക്ക് ആവശ്യം വർദ്ധിച്ചതും വിലക്കുതിപ്പുണ്ടാക്കി. അടയ്ക്ക വിലക്കിലേക്ക് കൊട്ടടയ്ക്ക പഴയത് 450-500, പുതിയത് 400, പച്ച അടയ്ക്ക 90-100. ലാഭപ്രതീക്ഷയിൽ കൃഷി തകൃതി. ദീപാവലിക്ക് കല്യാൺ ജ്വല്ലേഴ്സിന്റെ പുത്തൻ വേദ ആഭരണ ശേഖരം. ബ്യൂട്ടൈൽ അക്രിലേറ്റഡ് വിൽപ്പന. കൊച്ചി റിഫൈനറിക്ക് നേട്ടം. സർക്കാർ ജോലി നൽകുന്നില്ല. പൂമാല കെട്ടി പട്ടിണി മാറ്റി ഒളിമ്പിക്സ് താരം. കാസർഗോഡ് സ്പെഷ്യൽ ഒളിമ്പിക്സ് വോളിബോളിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ നായകൻ സർക്കാരിന്റെ ജോലി വാഗ്ദാനം പാഴ്വാക്കായതോടെ ഉപജീവനത്തിനായി പൂമാല കെട്ടുന്നു. 2015 ലോസ് ആഞ്ചലസ് സ്പെഷ്യൽ ഒളിമ്പിക്സിലാണ് ചെറുവത്തൂർ പൊന്മാലത്തെ സുമേഷ് ഇടവലത്ത് നയിച്ച ടീം ചരിത്ര നേട്ടം കൈവരിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. പ്രതിക്ക് 20 കഠിന തടവ്. തിരുവനന്തപുരം വിവാഹ വാഗ്ദാനം നൽകി 26-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി കായംകുളം ആറാട്ടുപുഴ സ്വദേശി സുധീഷ് മധുവിന് 20 കഠിന തടവ്. പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചു. 30,000 രൂപ പിഴയും അടയ്ക്കണം. പിഴയൊടുക്കിയില്ലെങ്കിൽ 9 അധിക തടവ് അനുഭവിക്കണം. സംസ്ഥാനത്ത് അംഗീകൃത കോറികൾ 586. ഇന്ധനപാചക വാതക വില വർധനയ്ക്കെതിരെ ബി ഡി ജെ എസ്. അഫ്ഗാൻ ഹെറോയിൻ കേരളത്തിലും നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. കൊച്ചി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രാജ്യത്തേക്ക് വൻതോതിൽ ഹെറോയിൻ കടത്തുമെന്ന വിവരത്തെ തുടർന്ന് കേരളത്തിലടക്കം കടലിലും തീരപ്രദേശങ്ങളിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കി. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രത്യേക പരിശോധനയുണ്ട്. പെരുമഴ പെയ്യിച്ച് അറബിക്കടലിലെ ചൂട്. പസഫിക്കിലെ ലാനിന. പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള ഭാഗത്ത് ഉപരിതലം തണുക്കുകയും ആനുപാതികമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം കടലിന് മുകളിൽ കൂടുതൽ മർദ്ദവും സമീപഭാഗങ്ങളിൽ കുറഞ്ഞ മർദ്ദവും രൂപപ്പെടുകയും ചെയ്യുന്നതാണ് ലാനിന പ്രതിഭാസം. ഇത് കാറ്റിന്റെ ഗതിയമാറ്റം. ആഗോളതലത്തിൽ ലാനിന ചലനമുണ്ടാക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ കടുത്ത മഴയാണ് ലാനിനയുടെ സമ്മാനം.
പോസിറ്റീവായി ഓടി. പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ജലത്തിലെ ചൂടിൽ വ്യത്യാസമുണ്ട്. കിഴക്കൻ സമുദ്രത്തിൽ ചൂട് കൂടുകയും പടിഞ്ഞാറൻ ഭാഗത്ത് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ കേരളത്തിൽ പെരുമഴയായിരിക്കും. പോസിറ്റീവ് ഐഒഡി എന്നാണ് ഇതിന്റെ പേര്. കേരളം നിലവിൽ പോസിറ്റീവ് ഐഒഡിയിലാണ്. കാർബൺ പാർക്കുകൾ പരിസ്ഥിതി സൗഹൃദം സുരക്ഷിതം മന്ത്രി മുഹമ്മദ് റിയാസ്. നെടുമുടി മണ്ണിന്റെ മണമുള്ള അനശ്വര നടൻ മന്ത്രി പി പ്രസാദ്. കാലികളിലെ ഗോരോചനം ലോട്ടറി. കോട്ടയം മാടുകളെ വാങ്ങുമ്പോൾ ഗോരോചനം ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കാത്ത കശാപ്പുകാരില്ല. അറുക്കുന്ന കാലിയേക്കാൾ വിലയാണ് ഈ ഒരു ചെറിയ കല്ലിന്. ആയുർവേദ മരുന്നുകളുടെ ചേരുവയിൽ അവിഭാജ്യ ഘടകം. പശുക്കളുടെയും കാളകളുടെയും പിത്താശയത്തിൽ അടിഞ്ഞുകൂടുന്ന കല്ലാണിത്. വളരെ വിള്ളമായി ലഭിക്കാറുള്ളൂ. മുൻകൂട്ടി അറിയാനാവില്ല. കിട്ടിയാൽ ലോട്ടറിയാണ്. മാടിനെ അറുത്ത ശേഷം പിത്താശയം കൈകൊണ്ട് അമർത്തി ഗോരോചനം ഉണ്ടോ എന്ന് കശാപ്പുകാർ ഉറപ്പാക്കാറുണ്ട്. ഇളം പച്ച നിറത്തിലുള്ള ദ്രാവകം ആണ് പിത്താശയങ്ങളിലുള്ളത്. ദ്രാവകത്തിൽ കട്ട കയ്പാണ്. ഈ ദ്രാവകത്തിൽ കല്ലുപോലെയാണ് ഗോരോചനം രൂപപ്പെടുക. 150,000. സർക്കാർ കണക്ക് പ്രകാരം പ്രതിമാസം സംസ്ഥാനത്ത് 100,000-ലേറെ അറവ് മാടുകളെയാണ് എത്തുന്നത്. പരമാവധി 50 ഗോരോചനം ഉണ്ടാകാറുള്ളൂ. യുപിയിലെ ആയുർവേദ ഫാക്ടറികളിലേക്കാണ് ഗോരോചനം കൂടുതലും പോകുന്നത്. ശ്വാസമുട്ടലുള്ള നാട്ടുമരുന്നായി പണ്ട് നാവിൽ ഗോരോചനം തേച്ച് കൊടുത്തിരുന്ന കണ്ടിട്ടുണ്ട്. നൂലിൽ ചുറ്റിയെടുത്ത് ഉണങ്ങിയ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് ഉണക്കിയെടുക്കാം. മലപ്പുറത്തുള്ള കച്ചവടക്കാരാണ് ഗോരോചനം വിൽക്കാനും വാങ്ങാനും നിയമതടസ്സമില്ല. ഗോരോചനാദി ഗുളിക ഉൾപ്പെടെ പല ആയുർവേദ മരുന്നുകളിലും കേരളത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർ ആവി അജിത് കുമാർ, ചീഫ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ, കോട്ടയം. പശുക്കളിലും കാളകളിലും പിത്താശയക്കൽ ഉണ്ടാകുന്നത് ആരോഗ്യ പ്രശ്നമാണ്. മെലിഞ്ഞ മാടുകളിൽ കൂടുതലായി ഗോരോചനം കാണാറുണ്ട്. സംഘടന തിരഞ്ഞെടുപ്പ് സ്വാഗതം ചെയ്ത് സോണിയയ്ക്ക് ഹസന്റെ കത്ത്. കാണാതായ അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി തിരുവനന്തപുരത്ത്. ഇന്ധന പാചകവാതക വില വർധനയ്ക്കെതിരെ BDJS. മാനം പോയി ഇനി മണ്ണും പോകുമോ? വിവാദ ചുഴിയിൽ KSRTC ടെർമിനൽ. പഴയകാല നക്സൽ പ്രവർത്തകൻ ശംഭുദാസ് അന്തരിച്ചു കോഴിക്കോട്ട്. DCC സെക്രട്ടറി തൂങ്ങി മരിച്ച നിലയിൽ. ആമ്പല്ലൂർ DCC സെക്രട്ടറി വെണ്ടോർ ചുങ്കം നെടുമ്പറമ്പിൽ NS സരസനെ 56 വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മെച്ച നിലയിൽ കണ്ടെത്തി. വൈകിട്ട് 5 ജോലി കഴിഞ്ഞെത്തിയ ഭാര്യയാണ് മൃതദേഹം കണ്ടത്. ഉരുൾപൊട്ടൽ 2 മൃതദേഹങ്ങൾ കിട്ടി. മുണ്ടക്കയത്ത് കതിരന് കനിവായി നഗരസഭയും കാറും ബസ്സും കൂട്ടിയിടിച്ച് 2 മരിച്ചു കറുകച്ചാലിൽ. ഐറിഷ് ഐശ്വര്യ തുടക്കം. 2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സിനെ തോൽപ്പിച്ച് അയർലൻഡ് തുടർച്ചയായി 4 പന്തുകളിൽ വിക്കറ്റ് വീഴ്ത്തി ഐറിഷ് ബൌളർ കർട്ടിസ് കാംഫെയർ. ഇന്ത്യയ്ക്ക് സന്നാഹ ലക്ഷ്യം 189. മെന്റർ ധോണിയ ഇന്ത്യൻ ടീമിനൊപ്പം. ട്രെയിൻ തടഞ്ഞ കർഷകർ. കേന്ദ്രമന്ത്രിയെ പുറത്താക്കണം, അറസ്റ്റ് ചെയ്യണം. രാജ്യമാകെ പ്രതിഷേധം, ഇരമ്പി. കേന്ദ്രം മിണ്ടുന്നില്ല, ടിക്കായത്ത്. വിദ്വേഷ പ്രചരണം, BJP നേതാവ് അറസ്റ്റിൽ. ട്വിറ്ററിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ BJP സംസ്ഥാന പ്രവർത്തക സമിതി അംഗം R കല്യാണരാമനെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്വീറ്റുകളുടെ പേരിൽ കല്യാണരാമനെതിരെ നിരവധി പരാതികൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയും അഭിനേത്രി ഡോക്ടർ ഷംലയെയും ലക്ഷ്യം വെച്ചുള്ള ട്വീറ്റുകളാണ് പരാതിക്ക് ആധാരം. ഞാൻ ഗവർണറായിരിക്കെ ശ്രീനഗറിൽ കയറാൻ പോലും ഫീവർക്കായില്ല, മാലിക്. മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി കോളിൻ പവൽ അന്തരിച്ചു. തമിഴ്നാട് മുൻ മന്ത്രിയുടെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. ചെന്നൈ. തമിഴ്നാട്ടിലെ AIDMK നേതാവ് മുൻ ആരോഗ്യമന്ത്രിയുമായ സി വിജയ് ഭാസ്കറിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഉടമസ്ഥയുള്ള 43 വിജിലൻസ് റെയ്ഡ് നടത്തി. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ളത് പൊക്കൽക്കൊടി ബന്ധം, S ജയശങ്കർ. വാമനപുരം നദി ഒഴുകട്ടെ തടസ്സങ്ങളില്ലാതെ, അനീഷ് മനോഹർ. വാമനപുരം നദി ഇനി നിരവധി പദ്ധതികളുടെ ഉറവിടമായേക്കാം. നദിയെ പുനരുജ്ജീവിപ്പിക്കണമെന്നും സംരക്ഷിക്കണമെന്നതും വർഷങ്ങളായുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ വനപ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു. ഇതിനെ തുടർന്ന് വാമനം നദിയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് സാധ്യതാ പഠനം നടത്തുകയുണ്ടായി. പൊന്മുടി താഴ്വാരമായ ചെമ്മഞ്ചി മുട്ടയിൽ നിന്ന് ഉത്ഭവിച്ച് 5 തെങ്ങ് കായലിൽ പതിക്കുന്നതുവരെയുള്ള 88 കിലോമീറ്ററിനുള്ളിൽ വനമേഖല ഒഴിച്ചുള്ള 8 എക്കോ ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുള്ളെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡയറക്ടർ ഡോക്ടർ പ്രകാശ്, ലാൻഡ് യൂസേഴ്സ് ബോർഡ് കമ്മീഷൻ നിസാമുദ്ദീൻ, വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ അടങ്ങുന്ന സമിതിയാണ് ഇത് സംബന്ധിച്ചുള്ള പഠനത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. V ശശി MLA ചെയർമാൻ, DK മുരളി MLA കൺവീനർ, MLA മാരായ OS അംബിക, G സ്റ്റീഫൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, D സുരേഷ് കുമാർ നെടുമങ്ങാട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബിജു വട്ടപ്പാറ കോർഡിനേറ്റർ എന്നിവരാണ് ഉന്നതാധികാര സമിതി അംഗങ്ങൾ. വാമനപുരം നദി. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് വാമനപുരം നദി. 1350 കനയടി ജലസമ്പത്തുണ്ടെന്നും ഇതിൽ 850 അടി ജലം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്നും നേരത്തെ നടത്തിയ പഠനങ്ങളുടെ വെളിവായി. മതിയായ സംരക്ഷണമില്ലാതെയും നിരവധി ചൂഷണങ്ങൾക്ക് വിധേയമായും നദിക്ക് ശോഷണം സംഭവിച്ചു. മതിയായ തടയണകൾ ഇല്ലാത്തതിനാൽ വേനലിൽ നീരൊഴുക്ക് ദുർബലമായി. 2010 മുതൽ നദിയെ ആശ്രയിച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം പോലും താളം തെറ്റുന്ന സ്ഥിതിയിലായി. ഇതോടെയാണ് നദി സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചുള്ള ഗൌരവതരമായ ചിന്തകൾ ഉടലെടുത്തത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ജീവൻ വെച്ചത് 2019 മാത്രമാണ്. റിപ്പോർട്ടിൽ പറയുന്നത്,
പുനർജീവന പദ്ധതിയിൽ എക്കോ പാർക്ക്, സ്മാൾ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ടുകൾ, കൂടുതൽ കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും കൂടാതെ നദിയിൽ 5 വലിയ തടയണകൾ നിർമ്മിക്കുന്നതിനും നദിയുടെ നീർത്തട പരിധിയിൽ വരുന്ന 456 കുളങ്ങളിൽ 250 എണ്ണം നവീകരിക്കുന്നതിനും 42 പ്രധാന തോടുകൾ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്നും പഠന റിപ്പോർട്ടിൽ ഉള്ളതായാണ് സൂചന. വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങി. 21 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 582 പേർ. ചരമങ്ങൾ ആദ്യകാല ചലച്ചിത്ര നടി രാജലക്ഷ്മി അന്തരിച്ചു. ആറ്റിങ്ങൽ മലയാള സിനിമയിലെ ആദ്യകാല നായികയും ആറ്റിങ്ങൽ നഗരസഭ മുൻ ചെയർമാനുമായിരുന്ന പരേതനായ ഡി ജയറാമന്റെ ഭാര്യയുമായ ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡ് ലക്ഷ്മി വിലാസത്തിൽ രാജലക്ഷ്മി 82 അന്തരിച്ചു. പ്രേംനസീർ നാഗനായി 1965 ഇറങ്ങിയ ഭൂമിയിലെ മാലാകയിൽ നായികയായിരുന്നു. കളിയോടം, മായാവി എന്നീ സിനിമകളിലും പ്രധാന കഥാപാത്രമായി എത്തി. നാടകരംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു. വിവാഹത്തോടെ അഭിനയം നിർത്തി. മക്കൾ അഡ്വക്കേറ്റ് സി ജെ രാജേഷ് കുമാർ ആറ്റിങ്ങൽ, നഗരസഭാ മുൻ ചെയർമാൻ സി ജെ ഗിരീഷ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾക്ക് തീയിട്ടു. അക്രമം ധാക്ക. ബംഗ്ലാദേശിൽ ദുർഗാ പൂജയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ മതനിന്ദ നടത്തിയെന്ന വേജ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 66 വീടുകൾ തകർത്തു. 20 വീടുകൾക്ക് തീയിട്ടു. ബംഗ്ലാദേശ് തലസ്ഥാനമായ ഡാക്കയ്ക്ക് സമീപം രംഗ്പൂർ ജില്ലയിലെ ബിർഗോഞ്ച് ഉപാസില ഗ്രാമത്തിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. യുവാവ് മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ചാണ് സംഘർഷം ഉടലെടുത്തത്. എന്നാൽ ഇത് വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞു. ആരോപണ വിധേയനായ യുവാവിന്റെ വീടിന് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയെങ്കിലും കലാപകാരികൾ തൊട്ടടുത്ത വീടുകൾ ആക്രമിച്ച് തീവയ്ക്കുകയായിരുന്നു എന്നാണ് വിവരം. വാഹനങ്ങളും കത്തിച്ചു. ആളപായമില്ല. സംഭവത്തിൽ 50 പേരെ അറസ്റ്റ് ചെയ്തു. ദുർഗാപൂജയ്ക്കിടെയുള്ള അക്രമം ആസൂത്രിതം. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക്. 4 ഹൈക്കോടതി ജഡ്ജിമാർ നാളെ ചുമതലയേൽക്കും. വനിതാ ജഡ്ജിമാർ 6. സോബി തോമസ്, സി എസ് സുധ എന്നിവർ ചുമതലയേൽക്കുന്നതോടെ ഹൈക്കോടതിയിൽ വനിതാ ജഡ്ജിമാർ 6. ജസ്റ്റിസ് അനു ശിവരാമൻ, ജസ്റ്റിസ് മേരി ജോസഫ്, ജസ്റ്റിസ് വി ഷർ സി, ജസ്റ്റിസ് എം ആർ അനിത എന്നിവരാണ് നിലവിലുള്ളത്. ദുർഗാപൂജയ്ക്കിടെയുള്ള അക്രമം ആസൂത്രിതം. ദുർഗാപൂജയ്ക്കിടെ ക്ഷേത്രങ്ങൾക്ക് നേരെയുണ്ടായ ആസൂത്രിത ആക്രമണമാണെന്ന് ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി അസദുസ് മാൻഖാൻ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വഴി രാജ്യവ്യാപകമായ വർഗീയ കലാപം സൃഷ്ടിക്കുകയായിരുന്നു കലാപകാരികളുടെ ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്രമങ്ങൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ഇടപെടലുണ്ടായിട്ടുണ്ടെന്നും ബംഗ്ലാദേശിലെ മതസൗഹാർദ്ദവും തകർക്കുകയാണ് ഇതുകൊണ്ട് അവർ ലക്ഷ്യമിട്ടതെന്നും അസദുസ്മാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കാളി മന്ദിർ ആക്രമിച്ച കേസിൽ ഒരു ഇമാം ഉൾപ്പെടെ 4 അറസ്റ്റ് ചെയ്തിരുന്നു. 22-കാരനായ മുനാവർ റഷീദ്, ഡോക്ടറായ കാഫിൽ ഉത്തിൻ, പ്രായപൂർത്തിയാകാത്ത മറ്റ് 2 എന്നിവരാണ് അറസ്റ്റിലായെന്നാണ് വിവരം. അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ പ്രദേശത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ നിന്ന് അക്രമികളെ തിരിച്ചറിഞ്ഞ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി. നമസ്കാരം.